ഹായ് ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ, വരാൻ പോകുന്നത് വേനൽ ചൂടും അതോടൊപ്പം തന്നെ കറണ്ട് വർധനയുടെ ചൂട് പിടിച്ച ചർച്ചകളുമാണ്. എന്തായാലും ഒരു വർദ്ധിച്ച കറണ്ട് ബില്ലും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. കഴിഞ്ഞ വേനൽ ചൂടിൽ നമ്മൾ എ സി ഉപയോഗിക്കാതെ എങ്ങനെ ചൂടിനെ പ്രതിരോധിക്കാമെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്കേഴ്സിനൊക്കെ അത് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ ഈ ഒരു വേനൽ ചൂടിൽ നമുക്ക് എ സി എങ്ങനെ കറണ്ട് ചാർജ് കുറച്ച് ഉപയോഗിക്കാം എന്നുള്ള ഒരു കണ്ടൻറ്റുമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ആദ്യമായിട്ട് നമ്മുടെ ക്വാളിറ്റി ചോയ്സ് എന്ന ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ല് വരാൻ സാധ്യതയുള്ള ഒരു ഉപകരണമാണ് എ സി. അപ്പോൾ വളരെ കെയറിംഗ് ആയിട്ടും സൂക്ഷിച്ചും ഉപയോഗിച്ചാൽ കറണ്ട് ബില്ല് നന്നേ കുറയ്ക്കാൻ സാധിക്കുന്നതും എ സിയിലൂടെയാണ്. അതിനുള്ള വഴികളാണ് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. എ സി ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എ സി തണുത്ത വായു പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതിനുവേണ്ടി എയർ ഹോളുകൾ പ്രത്യേകം ശ്രദ്ധയോടെ നല്ല അത്യാവശ്യം തിക്നെസ്സുള്ള സ്പോഞ്ചോ മറ്റോ ഉപയോഗിച്ച് അടയ്ക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. ഇതോടൊപ്പം തന്നെ എ സി ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ വാതിലുകൾ ജനലുകൾ എല്ലാം തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിടേണ്ടതാണ്. എങ്കിൽ മാത്രമേ എ സി പെട്ടെന്ന് തണുക്കുകയുള്ളൂ, അതിലൂടെ കറണ്ട് ചാർജ് നമുക്ക് കുറച്ച് കിട്ടാനും സാധിക്കും. എയർ പുറത്തു പോകും തോറും എ സിക്ക് കൂടുതൽ തണുപ്പിക്കുവാൻ വേണ്ടി സമയം വേണ്ടി വരുന്നു. അതിലൂടെ കൂടുതൽ ഊർജം വേണ്ടി വരുന്നതിനാൽ കറണ്ട് ചാർജ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ ഈ ഒരു സാധ്യത നമ്മൾ ഒഴിവാക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുറിയിൽ വായു എ സി ഇടാത്ത സമയങ്ങളിൽ മുറിയിൽ വായു സഞ്ചാരം അത്യാവശ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത്. എ സി ഇടാതെ സീലിംഗ് ഫാൻ പ്രവർത്തിക്കുമ്പോൾ അത്യാവശ്യം ജനലുകളും വാതിലുകളും ഒക്കെ തന്നെ തുറന്ന് തന്നെ വയ്ക്കുക. അതിലൂടെ മുറിയിലെ താപനില കുറയ്ക്കുവാൻ സാധിക്കും. ഇത് കുറഞ്ഞ സമയം കൊണ്ട് മുറിയെ തണുപ്പിക്കാൻ എ സിയെ സഹായിക്കുന്നു. റണ്ണിംഗ് ടൈം കുറയുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗവും കുറയുന്നതാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എ സിയിൽ ടൈമറുകൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ്. ആധുനിക എ സിയിൽ ഇതിനുള്ള എല്ലാ സൗകര്യമുണ്ടെങ്കിലും ആരും ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എ സി ഓഫ് ചെയ്യാൻ മറക്കുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്യുന്നത് മൂലം അധിക സമയം എ സി വർക്ക് ചെയ്യുന്നതിലൂടെയുള്ള വൈദ്യുതി പാഴാകുന്നത് കുറയ്ക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. വഴിയും നമുക്ക് കറണ്ട് ചാർജ് ലാഭിക്കാവുന്നതാണ്. ടെമ്പറേച്ചർ സെറ്റിങ്ങിൽ 16-18 ഏറ്റവും അധികം തണുപ്പ് തരുന്നത് എന്നാണ് നാം കരുതി വച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ 24 മനുഷ്യ ശരീരത്തിന് ആവശ്യമായ അനുയോജ്യമായ ടെമ്പറേച്ചർ. 16-18 പ്രവർത്തിപ്പിക്കുമ്പോൾ കൂടുതൽ ഊർജം വേണ്ടി വരുന്നു. അതേസമയം നിങ്ങളൊരു 24 മിഡിൽ ലെവലിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചാർജ് മാത്രമേ ആവുകയുള്ളൂ. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് എ സി ഓൺ ചെയ്യുന്ന ഘട്ടത്തിൽ സീലിംഗ് ഫാൻ ഉണ്ടെങ്കിൽ മിതമായ വേഗത്തിൽ സീലിംഗ് ഫാന് കൂടി ഓണാക്കുന്നത് നല്ലതാണ്. ഒരിക്കലും സീലിംഗ് ഫാനുകൾ ഉയർന്ന വേഗതയിൽ ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ വേഗതയിൽ ഉപയോഗിക്കുന്നതിലൂടെ തണുത്ത വായു എല്ലാ സ്ഥലത്തും അതിവേഗത്തിൽ എത്തുവാൻ സഹായിക്കുന്നു. അതിനുശേഷം സീലിംഗ് ഫാന് ഓഫാക്കാവുന്നതാണ്. ശേഷം കഴിഞ്ഞാൽ എ സിയിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും സ്ലീപ്പിംഗ് മോഡ് ഉപയോഗിക്കുന്നതിലൂടെയും നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കുറച്ച് കിട്ടുന്നതാണ്. ഉപയോഗത്തിന് ശേഷം എ സി ഓഫ് ചെയ്യുന്ന കാര്യത്തിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. റിമോട്ട് കൺട്രോളിൽ മാത്രം ഓഫ് ചെയ്തത് കൊണ്ട് പൂർണ്ണമായും ഓഫാകുന്നതല്ല. ഇത് ഐഡിൽ ലോഡ് രീതിയിൽ വൈദ്യുതി പാഴാകാൻ കാരണമാകുന്നു. എ സി ഓൺ ചെയ്യുന്ന സമയത്ത് തൽക്ഷണം പ്രവർത്തന സജ്ജമാകാൻ കംപ്രസർ ഐഡിൽ സെറ്റിലേക്ക് മാറുന്നതാണ് ഐഡിൽ ലോഡ് പറയുന്നത്. അതിനാൽ തന്നെ എ സി ഓഫ് ചെയ്യുന്ന ഘട്ടത്തിൽ പൂർണ്ണമായും പവർ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അവസാനമായി കറണ്ട് ചാർജ് അധികം വരാതിരിക്കാൻ എ സിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർവീസ് തന്നെയാണ്. കൃത്യമായ ടേമുകളിലുള്ള സർവീസ് കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരമായിട്ട് നമ്മൾ എ സി ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എ സിയിൽ പെട്ടെന്ന് പൊടി പിടിച്ച് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുമൂലം ഊർജം കൂടുതൽ വേണ്ടി വരുന്നതായിട്ടും കാണപ്പെടുന്നു. തന്നെ സർവീസ് ചെയ്ത് സൂക്ഷിക്കുന്നതിലൂടെ എ സിയുടെ കാര്യക്ഷമത വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഊർജം വളരെ കുറച്ച് ചിലവാകുന്നതായും
അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സർവീസ് കൃത്യമായി ചെയ്യുക എന്നുള്ളതും നമുക്ക് ഇതിൽ ഉപയോഗപ്പെടുത്താം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.